ഒരു 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 കഥാപാത്രത്തിന്റെ പേര് ആടുതോമ എന്ന് കേട്ടപ്പോ തന്നെ അതെന്ത സംഭവം ഉണ്ടല്ലോ എന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു മോഹൻലാലിന്. പിന്നെ ഈ കഥയോട് ചേർന്ന് ചേർന്ന് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിനകത്തൊരു വലിയൊരു പേരന്റിങ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടെന്നും തൻ്റെ കുട്ടിക്കാലത്ത് തോമ എന്ന് ആ ലോകം മുഴുവൻ ആ നാട് മുഴുവൻ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻവെന്ററെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഈ കഥയുടെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ ഈ കഥയുടെ തുടക്കം ഈ കഥാപാത്രത്തിൻ്റെ ഒരു റിട്രോസ്പെക്ഷനാണ് ഈ കഥയുടെ പ്രധാന എന്താന്ന് നമ്മൾ അറിയുന്ന അങ്ങനെയാണല്ലോ. ഈ കഥാപാത്രത്തിൻ്റെ ഈ ആടുതോമയുടെ ഈ പ്രക്രിയകളൊക്കെ കണ്ടുകൊണ്ട് ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇയാൾ ഈ സിനിമയ്ക്കകത്തൊരു സോക്കോൾഡ് റൗഡിയൊന്നുമല്ല, പിടിച്ചുപറിക്കാരനല്ല, കൊട്ടേഷൻകാരനല്ല, പ്രതികരിക്കുന്ന ആടുതോമ. പ്രതികരിക്കുന്ന ആടുതോമയെ കണ്ടെത്താൻ മോഹൻലാൽ ഒരു ശ്രമവുമില്ല, അത് ഇങ്ങനെ അനായാസമായിട്ട് അതിൻ്റെ കൂടെ പുള്ളി ഒരു സഞ്ചാരമായിരുന്നു. പുതിയ ഫിലിം എന്ന് പറയുന്നത് പഴയ എക്സാക്ട് ഫിലിം തന്നെയാണോ അതിൽ കൂടുതൽ സീൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പഴയ സിനിമ തന്നെ, അതിന്റെ കണ്ടന്റിൽ ഒന്നും ഒരു മാറ്റം നമുക്ക് വരുത്താൻ ഒക്കത്തില്ല. കാരണം ഇത് ടേപ്പിന് പിടിച്ച് മെഷർ ചെയ്ത് ഒരു ഷട്ടനാട് കൊടുക്കുന്ന പോലെ എടുത്ത ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ വർഷമെങ്കിലും ഇത് തിരക്കഥ എഴുതിയതാണ്. അത്രയും എഫേർട്ട് എടുത്തിട്ടുള്ള തിരക്കഥയ്ക്കകത്ത് ഇനി പുതിയ സീനിന്റെ പ്രസക്തി ഇല്ലല്ലോ. അല്ല, സാറ് തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞു കുറെ സീനുകൾ അന്ന് എടുക്കാമായിരുന്നു, മിസ് ചെയ്തു എന്നൊക്കെ. അപ്പൊ എന്തെങ്കിലും ആഡ് ചെയ്യാൻ? അല്ല, സീനുകൾ എന്ന് പറയുന്നതും ഷോട്ടുകൾ എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ട്. സീനുകൾ എന്ന് പറയുന്നത് ആദ്യം അധ്യാന്തം കഥ കഥാപാത്രങ്ങൾ വന്നു പോവുകയും ആ കഥാപാത്രങ്ങളിലൂടെ കഥയ്ക്ക് വേണ്ടി പ്രോഗ്രസീവായിട്ടുള്ള എന്തെങ്കിലും ചാർജ് ചെയ്ത് പോകുന്നതാണല്ലോ സീൻ എന്ന് പറയുന്നത്. അപ്പം സീനുകൾ ഇതിനകത്ത് ചേർന്നിട്ടേ ഇല്ല. പക്ഷെ അന്ന് നമുക്ക് എടുക്കാൻ പറ്റാതെ പോയ കുറേ ഷോട്ടുകൾ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം അതുപോലെ തരത്തിൽ അന്ന് നമുക്ക് പറ്റാതെ പോയിട്ടുള്ള ഷോട്ടുകൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ അതൊരു കോമ്പറ്റീഷനായി മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൃത്യമായി ലോകത്ത് എവിടെയിരിക്കുന്ന മലയാളിയാണെങ്കിലും ശരി, അത് കൃത്യമായിട്ട് അതിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം പറഞ്ഞുകൊണ്ട് ആ സമയത്തിനകത്ത് കൃത്യമായ ഷോട്ടുകൾ പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ ആടുതോമാണ് മോട്ടോർ ബൈക്ക് ബുള്ളറ്റ്, ചുവന്ന ഷർട്ട്, റേവാൻ ഗ്ലാസ്. ഇത് മോശമാണോ? ഇരിക്കട്ടെ, തീർച്ചയായിട്ടും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊടുക്കണമല്ലോ, ഷോർട്ടുകൾ കൃത്യമായി. അത് പടത്തിന്റെ ടൈറ്റിൽ മുതൽ ആദ്യ മധ്യാന്തം പടം അവസാനിക്കുന്നത് വരെ ഷോർട്ടുകൾ അങ്ങനെ പോയി 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 പറന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഞാൻ പറയുന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നവരിൽ തന്നെ എത്ര സമർത്ഥന്മാരുണ്ട്! ഇതൊക്കെ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ വളരെ നമ്മളെക്കാളും സമർത്ഥന്മാരാണ്. അവര് കണ്ടുപിടിക്കാനൊക്കെ വളരെ മിടുക്കന്മാരാ. ഒരാളല്ല, അനവധി പേര് കണ്ടുപിടിച്ചേക്കാം. അത് നമുക്ക് വിഷയമല്ല, പക്ഷെ കണ്ടുപിടിക്കാൻ ഇച്ചിരി ശ്രമമാണ്. അത് പരിശ്രമിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. പക്ഷേ ആദ്യത്തെ ആ സിനിമ എടാ ഇത് അങ്ങനെ അല്ലല്ലോ, ഇതിന് എന്തൊക്കെ ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു 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 ഫീല് നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും ശരി, സ്കോറൊന്നും നമ്മൾ മാറ്റിട്ടൊന്നുമില്ല, അതേ സ്കോർ തന്നെയാണെങ്കിൽ പോലും ആ സ്കോറിൽ തന്നെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചേട്ടാ, ഇപ്പം വേറൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മളിപ്പം അന്നൊക്കെ തിയേറ്ററിൽ വളരെ ചുരുക്കം തിയേറ്ററുകൾ ഉണ്ടായിരുന്നുള്ളൂ. സ്പടികം ഇറങ്ങിയത് വളരെ കുറച്ച് തിയേറ്ററിലാണ് ഇറങ്ങുന്നത്, നമുക്കറിയാമല്ലോ. പക്ഷെ ഇന്നിപ്പോൾ കുറേ തിയേറ്ററിൽ ഒത്തിരി സ്ക്രീനുകളുണ്ട്, വൈഡ് റിലീസ് ചെയ്യുന്നു. ഒരു 250, 300, 400 സ്ക്രീനുകൾ റിലീസ് ചെയ്യുന്നു. ഒരു ദിവസം കണ്ട് തന്നെ ആളുകൾ കയറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സ്പടികം രണ്ടാമത് തിരിച്ചെത്തുന്നു, ഇപ്പോൾ പറയുന്ന 150 സ്ക്രീനുകളോളാണ് റിലീസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു വൈഡ് റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഗുണം ചെയ്യുകയാണോ ഒരു നിർമ്മാതാവിന്? അല്ലെങ്കിൽ ചില സിനിമകൾ പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് മാറ്റപ്പെടുന്നു, അതിനെ കുറിച്ച് താങ്കൾ ഒരു കാഴ്ചപ്പാട് എന്താണ് സർ? അല്ലാതെ ഈ സ്പടികം റിലീസ് ചെയ്യുന്നതിൽ നിന്നുണ്ടാകാവുന്ന കാര്യമാണ് ചോദിക്കുന്നത്? ഓവറോൾ ആണ്, മൊത്തത്തിലാണ്. അല്ല, മൊത്തത്തിൽ ഇപ്പം എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു നല്ല സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയ ഒരു ഒരു ബൂം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആദ്യത്തെ ഒരാഴ്ചയിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഒരു ജനസമ്മർദ്ദമുണ്ടല്ലോ. അപ്പൊ അത് പെട്ടെന്ന് ഇൻവെസ്റ്റർക്ക് എത്രയും വേഗം ആ പണം മുടക്കിയ പണം ഈ ഒരാഴ്ചക്കകത്ത് തന്നെ റീകൂപ്പ് ചെയ്യാനുള്ള കളക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കില്ലേ?
അല്ലേ? അപ്പം പണ്ടത്തെ പോലെ ഒരു സ്റ്റേഷനിൽ ഓടിയ ഒരു സിനിമ ഓൾഡോറായതിനു ശേഷം അടുത്ത തിയേറ്ററിലേക്ക് അത് ചെല്ലുന്ന ഒരു സമയമുണ്ട്. ഇവിടെ അങ്ങനെയല്ലല്ലോ. അപ്പോഴത്തേക്കും ഇതിന്റെ കുറച്ച് അഭിപ്രായങ്ങൾ പുറത്തോട്ട് പോയി കഴിയും. അപ്പൊ ഒരിക്കലും ഇതിന്റെ അഭിപ്രായം തരക്കേടില്ല, ഒന്ന് കാണാം. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് ചെല്ലുന്നതനുസരിച്ചിട്ട് ഒരു ഒരു ഡിക്ലൈനിങ് ഉണ്ടാവില്ലേ? ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതേപോലെ ലാലിന്റെ ഒരു സിനിമ, മമ്മൂട്ടിയുടെ സിനിമ, അല്ലെ, ആ സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ, ചിലപ്പം ടൈറ്റിൽ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ, അല്ലെ ഇത് കൊള്ളാലോ, ഇത് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ആൾക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു 150, 200, 300 സ്റ്റേഷനിൽ അത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ആ ആദ്യത്തെ ഒരൊറ്റ ആഴ്ച തന്നെ ഒരു ഭയങ്കര ഭൂമല്ലേ. അപ്പൊ ആ ഒരു കളക്ഷനാണ് അതിന്റെ ഒരു പിന്നിൽ കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.